ஓம் சதாசிவசமாரம்பாம் சங்கராச்சாரிய மத்யமாம் அஸ்மதாச்சாரிய பர்யந்தாம் வந்தே குரு பரம்பராம். 38வது ஸ்லோகம் பாஷ்யம். சுக துக்க சமே துல்லியே கிருத்வா, அவர் ராகத்வேஷோ அகிருத்வா இது எதது ததா லாபா லாபோ ஜெயா ஜௌ ஜெயௌ ச சமௌ கிருத்வா, சக்சஸ் அண்ட் ஃபெயிலியர், கெயின் அண்ட் லாஸ், எல்லா காரியங்களும் துல்லியமாயிட்ட ஒரு இமோஷனல் பேலன்ஸ் மனசின் வருத்திக்கொண்டு எல்லா காரியத்திலும் ஒரு சமதுலிதாவஸ்த மனசுண்டாக்கி வைக்கிற அவசியுண்டாகணும். அதொரு ட்ரிக்கான ஒரு டாக்டிக்ஸ் ஆன பகவான் பண்ணு தருந்தது. என்ன ஒன்று பிரார்த்திச்சால் நீங்கள் எல்லா காரியங்களும் ഞാൻ വിജയിപ്പിച്ചോളാം. അപ്പോൾ മകന് ഗൾഫിൽ പോകാൻ വിസയ്ക്ക് എത്ര രൂപ ഇത്ര രൂപ, അങ്ങനെയൊക്കെയും ഉള്ളൊരു ഭഗവൽ കോൺസെപ്റ്റ് ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ടോ? ഭഗവാൻ ഒരിക്കൽ പോലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്തോളാം പറഞ്ഞിട്ടില്ല. യോഗക്ഷേമം മഹാമ്യഹം എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നതും അത് നിലനിർത്തുന്നതും അതെന്തോ ആകട്ടെ, പക്ഷേ അതിൽ നിങ്ങൾക്കൊരു മനോവൈക്ലഭ്യം ഉണ്ടാകാത്തൊരു സാഹചര്യം, അതാണ് നമുക്കുണ്ടാകേണ്ടത്. ദുഃഖമുണ്ടാകാം, സുഖമുണ്ടാകാം, പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾക്ക് ഒരു വൈക്ലഭ്യം ഉണ്ടാകുന്നില്ല എന്ന് സാരം. ആ ഒരു ടാക്ടിക്സാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നമ്മളിൽ ഉറച്ചു കഴിഞ്ഞാൽ അതൊരു അനുഭൂതിയായിട്ട്, അവരോക്ഷ അനുഭൂതിയായി കഴിഞ്ഞാൽ പിന്നെ വരും വരായുകൾ നമ്മുടെ മനസ്സിനെ തളർത്തുന്നില്ല എന്ന് സാരം. അതാണ് പഠിപ്പിക്കുന്നത്. ഒരു ഒരു ഇക്വാനിമിറ്റി ഓഫ് മൈൻഡ്, അന്തരംഗത്തിൻ്റെ ഒരു സമതുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കുന്നത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്നത് വഴി ദുഃഖമുണ്ടായാലും സുഖമുണ്ടായാലും ജയമുണ്ടായാലും ലാഭമുണ്ടായാലും തോൽവിയുണ്ടായാലും ലാഭം നഷ്ടമുണ്ടായാലും എല്ലാം തന്നെ ഒരേ മാനസിക അവസ്ഥയോടുകൂടി ഏറ്റെടുക്കാൻ ഉള്ളൊരു ടാക്ടിക്സ്, അതാണ് നമുക്ക് ഗീതയിലൂടെ ഭഗവാൻ പങ്കുവയ്ക്കുന്നത് എന്ന് സാരം. അങ്ങനൊരു ഇക്വാനിമിറ്റി ഇല്ലാത്തൊരാൾ, നിസ്സാര കാര്യത്തിൽ അയ്യോ നിലവിളിക്കുന്ന ഒരാൾ, അയാൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ അപകടമാണ്. നമ്മൾ ഈ കുതിരപ്പന്തയത്തിലൊക്കെ ഇങ്ങനെ വലിയ അപകടം സംഭവിക്കാറുണ്ട്. പന്തയത്തിൽ ഒരുങ്ങി പുറപ്പെട്ടു ലക്ഷക്കണക്കിന് രൂപയായിട്ട്. അപ്പോൾ പോകുന്ന സമയത്ത് കൈയൊക്കെ ഇങ്ങനെ മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിച്ച് ഇങ്ങനെ ആൾക്കാരുടെ മേലെ വെല്ലുവിളിച്ച് ഭയങ്കര ചിരിച്ച് ഒക്കെയാണ് ഇങ്ങനെ പന്തയത്തിന് പോവുക. ചിരിച്ചുകൊണ്ട് പോകും, കരഞ്ഞുകൊണ്ട് തിരിച്ചു വരും. ഒരു പൊട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ആകെ പൊട്ടും, അതാണ് കുതിരപ്പന്തയം. വീണ്ടും ഇതുപോലെ തന്നെ അവർ ആവേശം മൂത്തവിടെ പോകും, അവസാനം പാപ്പരാകും. അപ്പം ആദ്യം ചിരി, നഷ്ടപ്പെടുമ്പോഴുള്ള കരച്ചൽ, പിന്നെ മരണം വരെ ചിരിയാണ് ഇങ്ങനെ റോട്ടിൽ കൂടെ നടക്കുന്നത് കാണാം. തേക്കങ്ങാട്ടിൽ കൂടെ നടക്കുന്നത് കാണാം. ആരെ കണ്ടാലും എന്ന് പറഞ്ഞ് നടക്കണ കാണാം. കാര്യം മനസ്സിലായല്ലോ. അപ്പം അങ്ങനെയുള്ള ആളുകൾ, മനസ്സിന് ബലം, മനസ്സിൻ്റെ ഒരു ബാലൻസിങ് അത് ഏറ്റെടുക്കാൻ പറ്റാത്ത ഒരാൾ എന്തു ചെയ്യണം? അവർ ഇത്ര കാര്യങ്ങൾ ഇറങ്ങിത്തിരിക്കരുത്. ഒരു ഒരു പ്രവർത്തിക്കും അവർ ഇറങ്ങിത്തിരിക്കരുത്. ആയതിനാൽ സർവം സമയകൃത്വ, സർവവും സമമായിട്ട് ചെയ്തുകൊണ്ട് തതോ യുദ്ധായ യുജസ്വ, എന്നിട്ട് യുദ്ധത്തിന് പുറപ്പെടാവൂ. യുജസ്വ ഘടസ്വ, എന്നിട്ട് മാത്രമാണ് യുദ്ധമായിട്ട് തൻ്റെ വൃത്തികളെ ഘടിപ്പിക്കാവൂ എന്ന് സാരം. പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് അമ്മ ഞാൻ തോൽക്കുന്ന തോന്നണ എനിക്ക് എന്താണെന്നറിയില്ല എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? സ്കൂൾ അധികൃതരോട് പറയണം അവൻ ഇത്തവണ പരീക്ഷ എഴുതുന്നില്ല. കാരണം എന്താ? അവന് സംശയം. സംശയം വെച്ച് പോയി കഴിഞ്ഞാൽ 100% ഉറപ്പുള്ള ഉത്തരം പോലും തെറ്റാണ്, ആവോ ആവോ എന്ന് തോന്നും. അപ്പം അതിൻ്റെ കോൺസിക്വൻസ് എന്തായിരിക്കും? എന്തായിരിക്കും അതിൻ്റെ ഫൈനൽ ഔട്ട്കം? തോൽവി. അത് സംശയമില്ല. അപ്പം അതിനേക്കാൾ ഭേദം എന്താണ്? നമ്മളത് അതിന് പങ്കെടുക്കാതിരിക്കുക, ആ യുദ്ധത്തിൽ ആ കർമ്മത്തിൽ പങ്കെടുക്കാതിരിക്കുക, അതാണ് പിന്നെ ഏറ്റവും മെച്ചമായിട്ടുള്ള കാര്യം. പിന്നെ ഏവം യുദ്ധം കുർവൻ പാപം അവാപ്സ്യസി ഏഷ ഉപദേശ പ്രാസംഗിക. ഇങ്ങനെയായാൽ പാപമേൽക്കില്ല, മുമ്പ് പറഞ്ഞല്ലോ. അങ്ങനെയായാൽ നമുക്ക് പാപമേൽക്കില്ല. പാപം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ചഞ്ചലിപ്പ്, അതിൻ്റെ പേരിലുള്ള ദുഃഖം, അതിൻ്റെ പേരിലുള്ള ശോകം. ദുഃഖം അപ്പോൾ സംഭവിക്കുന്നു, ശോകം അത് മനസ്സിൽ ഏറ്റിക്കൊണ്ട് നടക്കുന്ന സമയത്ത് അന്ന് അങ്ങനെ സംഭവിച്ചില്ലേ എന്നൊക്കെയും പറയുന്ന ഒരു സാഹചര്യം പിന്നീടും എപ്പോഴും, അതാണ് ശോകം. അപ്പം ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഏൽക്കുന്നില്ല, അതൊക്കെയാണ് പാപം എന്ന് പറയുന്നത്. അതൊന്നും ഏൽക്കുന്നില്ല,
അതാണ് ഇതിൻ്റെ പ്രാസംഗികമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ മോക്ഷമാണ്. പക്ഷേ പ്രാസംഗികമായിട്ട് എൻ്റെ ഇടയിൽ എന്തു പറഞ്ഞു, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും കൂടി പറഞ്ഞു വെച്ചു. അപ്പം അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ പാപം ഏൽക്കാത്ത വിധത്തിലുള്ള യുദ്ധമാകണം, എന്ത് ചെയ്യണം, മനസ്സ് ബാലൻസ്ഡ് ആയിരിക്കണം. ദിസ് ടൈപ്പ് ഓഫ് യുദ്ധം, ദെൻ ദിസ് കൈൻഡ് ഓഫ് വാർ, ഇറ്റ് വിൽ ബിക്കം, അതിൻ്റെ പേരാണ് അതെന്തായിട്ട് മാറുന്നു, യോഗ. നമ്മൾ സഞ്ചരിക്കുന്ന വഴി മോക്ഷത്തിലേക്കുള്ള പാതയുമായിട്ട് കൂട്ടിമുട്ടുകയാണ്, യോഗമാകുകയാണ്. അവിടെ രണ്ടും കൂടിച്ചേരുകയാണ്. അവിടെ അതിനെയാണ് നമ്മൾ യോഗ എന്ന് പറയുന്നത്. അവിടെ ജയങ്ങളാകട്ടെ, അല്ലെങ്കിൽ അവിടെ ദുഃഖങ്ങൾ, മറ്റേ സുഖദുഃഖങ്ങളാകട്ടെ, ജയാജയങ്ങളാകട്ടെ, അല്ലെങ്കിൽ ലാഭാലാഭങ്ങളാകട്ടെ, ഇതൊക്കെ നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു ജന്മത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ 10 ജന്മം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ല. എന്തൊരു കാര്യത്തിനാണെങ്കിലും നമ്മളൊരു കാര്യം നിശ്ചയിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് ചെയ്യണം. ചെയ്യാതിരുന്നാലോ, എന്തെങ്കിലും പറഞ്ഞ് ഒരു വിത്തിട്ടിട്ട് അവിടെ പിന്നെ കാത്തിരിക്കുക, ഈ വിത്ത് മുളയ്ക്കുമോ, എന്താ അവിടെ കാത്തിരിക്കണേ, ഈ വിത്ത് മുളയ്ക്കുമോ എന്ന് അറിഞ്ഞിട്ട് വേണം അടുത്ത വിത്തിടാനെന്ന്. നടക്കുന്ന കാര്യമാണ്, നമ്മൾ വിത്തിട്ടേക്കുക, അതിനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിശ്രമമേ വിധിച്ചിട്ടുള്ളൂ, ഏത് ലോകത്തിലും അതെ, പരിശ്രമമേ വിധിച്ചിട്ടുള്ളൂ. പണ്ടൊക്കെ കൃഷിയാണ് നമ്മുടെ പരിശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരിശ്രമം ആ കൃഷി അത് ചെയ്യുക. മഴ പെയ്യേണ്ടത് ആരുടെ ചുമതലയാണ്, അല്ലെങ്കിൽ മഴ പെയ്യിപ്പിക്കേണ്ടത് ആരുടെ ചുമതലയാണ്? നമ്മൾ ഈശ്വരൻ എന്ന് പറയും, അള്ളാ എന്ന് പറയും, യഹോവ എന്ന് പറയും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശക്തിവിശേഷം എന്ന് പറയും, അല്ലെങ്കിൽ പ്രാപഞ്ചിക ശക്തി എന്ന് പറയും, ഭൗതിക ശേഷി എന്തോ ആകട്ടെ, ഇതൊന്നും നമ്മളുടെ കൈപ്പിടിയിലല്ലോ. ആയതുകൊണ്ട് തന്നെ അത് വരും, അലി വരാതിരിക്കും. നമ്മൾ ചെയ്യേണ്ടുന്ന കർമ്മം നമ്മൾ ചെയ്തേക്കുക, അല്ലെങ്കിൽ എന്താ ഉണ്ടാകുക, ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി. സർവകാര്യങ്ങളും എങ്ങനെയാണ് നടക്കുന്നത്, എന്തെങ്കിലും നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് കാര്യങ്ങൾ നടക്കുന്നത്, ഉദ്യമം കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അലി ഒരു കാര്യവും നടക്കില്ല, വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു നേട്ടവും ഉണ്ടാകില്ല. നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലോ, നേട്ടമുണ്ടാകാം, നഷ്ടമുണ്ടാകാം. നേട്ടമുണ്ടായാലെന്താ, നഷ്ടമുണ്ടായാലെന്താ, കർമ്മ കാര്യം എന്ന കാര്യം എന്താണ്, നമ്മൾ ഗീത പഠിച്ചിട്ടുണ്ട്, നമുക്ക് കർമ്മയോഗം എന്താണെന്നറിയാം. ആയതുകൊണ്ട് യാതൊരു മടുപ്പും കൂടാതെ പ്രവർത്തിക്കുന്നു. പ്രവൃത്തിയുടെ ഫൈനൽ ഔട്ട്കം അത് ഞങ്ങൾ ബോധയടല്ല, അതുകൊണ്ട് പ്രവർത്തിക്കുന്നു. മനോരഥം കണ്ടിരിക്കുന്നില്ല. ഇവിടെ പറയുകയാണ്, ഒരു കാര്യവും എന്ത് കാര്യമാണെങ്കിലും ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി, ഉദ്യമം കൊണ്ടേ നടക്കുള്ളൂ. ന മനോരഥൈഹി, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഇന്നതാകും, ഞാൻ അങ്ങനെയാകും, ഞാൻ ഇങ്ങനെയാകും, ഇങ്ങനെയുള്ള സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഈ സിംഹങ്ങളൊക്കെ ഉണ്ടല്ലോ, സിംഹങ്ങൾ വെറുതെ കിടക്കുമ്പോൾ ഏതെങ്കിലും മാൻകുട്ടി വന്നിട്ട് എന്താ വെറുതെ കിടക്കണം, നേരെയൊന്നും കിട്ടിയില്ലേ എന്ന് അതിൻ്റെ മുമ്പിൽ ഏതെങ്കിലും മാൻകുട്ടി ചെന്ന് ചോദിച്ച് പോയിക്കാറുണ്ടോ? വെറുതെ കിടക്കുന്ന സിംഹത്തെ, സിംഹം കഷ്ടപ്പെടണം. ചില സമയത്ത് കാട്ടുപോത്തിനേക്കും പിടിക്കുമ്പോൾ സിംഹത്തിനും കുത്തു കിട്ടും. എന്തിനേറെ മാൻകൊമ്പ് കയറിയിട്ട് സിംഹങ്ങൾ ചത്തിട്ടുണ്ട്. അവർ ഞാൻ ചാടി വരുമ്പോൾ തല കുഞ്ചു കൊടുക്കും, അവ മാനിൻ്റെ കൊമ്പിൽ നിന്ന് പെടും, മാനും ചാവും, ഈ സിംഹവും ചാവും. നഹി സുപ്തസ്യ സിംഹസ്യ, ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിൻ്റെ മുഖത്തിൽ ന പ്രവിശന്തി മുഖേ മൃഗാഹ. സുപ്തസ്യ സിംഹസ്യ, ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് ന പ്രവിശന്തി മുഖേ മൃഗാഹ, ഒരു മൃഗങ്ങളും ചെന്ന് അവിടെ ചെന്ന് ചാടി വീഴാറില്ല. കാരണം മൃഗങ്ങൾക്ക് ബോധമുണ്ടല്ലോ. നമ്മൾ പലരും ചിലപ്പോൾ ചാടി വീണിട്ടുണ്ട്. തിരുവനന്തപുരം മൃഗശാലയിൽ അവിടെ കൂടിനകത്ത് നിന്ന് കരടിയെ പ്രസവിച്ച് കിടക്കുന്നുണ്ടായിരുന്നു അവിടെ. ഞാനൊരു സാക്ഷിയാണത്. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് ദേ കരടിക്കുട്ടി എന്നും പറഞ്ഞ് ആ കൈ നീട്ടി ഇതിനെ തൊടാനും പിടിക്കാനും. പക്ഷേ ഇജറ്റിൻ്റെ വേഗതയിലാണ്, വന്യ മൃഗമാണത്. കൈയെടുത്ത് കടിച്ചുകൊണ്ട് പോയി, ഒരു കൈ മുഴുവൻ കടിച്ചുകൊണ്ട് പോയി. ഒറ്റ കടി കൊണ്ട് അയാളുടെ കൈ ഒടിഞ്ഞ കൈ അതിൻ്റെ അകത്ത് കൂട്ടിനകത്ത് വീണു എന്നുള്ളതാണ്. മൃഗശാല അധികൃതർ വന്ന് കരടിയെ കൊണ്ട് കോടതിയിൽ കയറ്റു. മാത്രമല്ല, കരടിയെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ് ഇയാൾ കോടതിയിൽ പോകേണ്ടി വന്നു. കാര്യം നോക്കുക. അപ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനെ വിഡ്ഢിത്തം ചെയ്യും, മൃഗങ്ങളങ്ങനെ ചെയ്യാറില്ല എന്ന് പറഞ്ഞെന്ന് മാത്രം. ഉപനിഷത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് വേദാന്തം. അതിന് പ്രായോഗിക വേദാന്തത്തിൻ്റെ വേറൊരു വർഷനുണ്ട്, വേദാന്ത ഇൻ ആക്ഷൻ. വേദാന്തം ദറ്റ് ഈസ് ടു ബി നോൺ.
തത്വമസിയാദി വാക്യങ്ങൾ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അത് ഉള്ളവർ ഉട്ടുന്ന സമയത്ത് അതിന് കുറേശ്ശെ കൂട്ടി കഴിക്കേണ്ട കാര്യങ്ങളല്ല. അതേസമയത്ത് മാനുഷിക പുരോഗതിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ നടത്തുമല്ലോ, അതിൻ്റെ പ്രായോഗികത, ആ സമയത്ത് ദറ്റ് ഈസ് ടു ബി അച്ചീവ്ഡ്. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ആ വിദ്യ നമ്മൾ കരഗതമാക്കേണ്ടതാണ്. ആ വിദ്യ നമ്മൾ കരഗതമാക്കിയിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതാണ്. അതേസമയത്ത് തത്വമസ്യാദി മഹാവാക്യങ്ങൾ ബുദ്ധിയിൽ കയറ്റിവെച്ച് അതൊരറിവാണ്, ഒരു മഹത്തായ അറിവിലേക്കുള്ള സൂത്രവാക്യങ്ങളാണ് ആണ് പറയുന്നത്. ദറ്റ് ഈസ് ടു ബി നോൺ, അതറിയാനുള്ളതാണ്, ഇത് പ്രവർത്തിക്കാനുള്ളതാണ്. കർമ്മയോഗം സാക്ഷത്തായ മോക്ഷത്തിലേക്കുള്ള പരമ്പരാസാധനമാണ്. കർമ്മയോഗമല്ല സാക്ഷത്തായിട്ടുള്ള സാധനം, അത് പരമ്പരയാ സാധനമാണ്. സാധാരണക്കാർക്കുള്ള വഴിയും മാർഗം, സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവരല്ല, ഓ എന്തു മോക്ഷം എന്ന് പറയുന്നതല്ല, ആ നിവൃത്തി മാർഗത്തോട് താല്പര്യം കാണിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കുള്ള പ്രവൃത്തി മാർഗമാണ് കർമ്മയോഗം. അപ്പോൾ ഇവിടെ കർമ്മയോഗത്തിന് സൂത്രവാക്യമുണ്ട്. സാധാരണക്കാരന് അധ്യവസായ രംഗത്ത്, പ്രവൃത്തി രംഗത്ത് അദ്ദേഹം എപ്പോഴും മുമ്പനാണ്. ഞാൻ എൻ്റെ അനുഭവം എന്തായിരിക്കും, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ലടോ, ഇതാണ് കർമ്മയോഗം. അനുഭവ രംഗത്ത് അദ്ദേഹം പിമ്പനാണ്, അതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കാറില്ല, തൻ്റെ കർമ്മങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുന്നു. ഭാഷ്യം, ശോകമോഹ അപനയനായ ലൗകിക ന്യായ സ്വധർമ്മം അഭിചാവേക്ഷ്യ ഇത്യാദി ശ്ലോകൈ ഉക്ത നതു താല്പര്യേണ. ശോകമോഹങ്ങളെ അകറ്റുന്നതിന് സ്വധർമ്മമഭി ചാവീക്ഷ്യ എന്നീ ശ്ലോകങ്ങളാൽ ലൗകിക ന്യായങ്ങളെക്കുറിച്ച് പറഞ്ഞു. 31-ാമത്തെ ശ്ലോകമാണത്. എന്നാൽ ഇതൊന്നും പാരമാർത്ഥിക സത്താവിശേഷം എന്ന് പറഞ്ഞ പ്രമുഖമായിട്ടുള്ള സബ്ജക്റ്റ്, നമ്മളുടെ മെയിൻ മുഖ്യ വിഷയം പ്രകൃതം അതല്ല. നമ്മളാരെങ്കിലും പറയാറുണ്ടോ, നമ്മൾ ചിലർ പറഞ്ഞിട്ടൊക്കെയുണ്ട് ഗീത കർമ്മയോഗമാണെന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഉത്തിഷ്ഠത ജാഗ്രത ദെൻ ഗോ ടു ഫൈറ്റ് എന്നൊക്കെ പറയണ, ഉയർന്നെഴുന്നേൽക്ക് അർജുന, എന്നിട്ട് ജാഗ്രത കൊള്ള അർജുന, എന്നിട്ട് യുദ്ധം ചെയ്യാൻ. അപ്പൊ യുദ്ധം ചെയ്യാനാണ് ഭാരതധർമ്മം അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുടെ വിദേശത്ത് പോയിട്ട് പോലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വിദേശത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അപ്പം തന്നെ വിസ ക്യാൻസൽ ചെയ്യും. കാരണം അവർക്കും അറിയാം ഇപ്പം എന്താണ് ഗീത, എന്താണ് കർമ്മയോഗം, എന്താണ് ഗീതയുടെ പ്രമുഖമായിട്ടുള്ള താല്പര്യം. അത് മോക്ഷമാണെന്നും സമ്പൂർണ്ണമായിട്ടുള്ള ലിബറേഷനാണെന്നും ഇനി വിദേശികളെപ്പോലും ഇവിടെ നിന്ന് ആരും പോയിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ വിശദീകരണങ്ങളാകാം. ഏതായാലും ഗീത ഒരിക്കലും കർമ്മയോഗമല്ല. കർമ്മയോഗം ഒരു വഴിയും മാർഗവുമാണ്, അത്രമാത്രം അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഏതായാലും ലൗകികമായിട്ടുള്ള ന്യായങ്ങൾ പലതും പറഞ്ഞതിന് ശേഷം പരമ്പരാസാധനമായിട്ടുള്ള നമ്മുടെ സാക്ഷത്തായിട്ടുള്ള സാധനം എന്താണ്, നമ്മുടെ പ്രകൃതം എന്താണ്, പരമപ്രകൃതം എന്താണ്, മോക്ഷമാണ്. അപ്പം അതിനുള്ള പരമ്പരാസാധനം എന്താണ്, അത് കർമ്മയോഗമാണ്. കർമ്മമല്ല കർമ്മയോഗം, അത് തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ചെയ്യുന്ന ആളുടെ അന്തരംഗത്തിൻ്റെ വ്യത്യാസമാണ്. രണ്ടുപേരും ഒരു കർമ്മ ചെയ്യുന്നത് കാണുമ്പോൾ ഒരേ കർമ്മം, പക്ഷെ രണ്ടുപേരും അന്തരംഗത്തിൻ്റെ ആറ്റിറ്റ്യൂഡിന് വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ്. അതൊക്കെയും പിന്നെ വിശദീകരിക്കും കർമ്മയോഗത്തെ ഉപദേശിക്കുന്നു. പിന്നെ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കർമ്മയോഗത്തിൻ്റെ ചില സൂചനകൾ, ഒരു അവയർനെസ്, നമ്മൾ ഇന്ന കാര്യത്തിനാണ് പോകുന്നത് എന്ന് പറയുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഉണ്ടാക്കുന്നത്. ദൈവം കാണുന്നതാണ് മൃഗശാല. ഞാൻ അതിൻ്റെ അകത്ത് കയറണങ്ങളല്ലേ, അതിൻ്റെ അകത്ത് കയറണമെങ്കിൽ കുറച്ചുകൂടി സമയം പിടിക്കുവാനുള്ള അവകാശം വേറെ സമ്പാദിച്ചെടുക്കണം, അവിടെ 2 രൂപ ടിക്കറ്റ് കൊടുക്കണം എന്നൊക്കെയും പറയുന്ന പോലെ, നമുക്ക് കർമ്മയോഗത്തിൻ്റെ ഭൂമിക അവിടേക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. ദൈവം കാണുന്നുണ്ടല്ലോ, അതാണ് കർമ്മയോഗത്തിൻ്റെ ഭൂമിക എന്ന് പറഞ്ഞ് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നു അത്ര മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഏതായാലും സംസാരനാശിനിയായിട്ടുള്ള സാക്ഷാൽ സാധനം തത്വജ്ഞാനത്തെ ഉപദേശിക്കുന്നതിനിടയിൽ കുറേ തത്വജ്ഞാന കാര്യങ്ങൾ നമ്മളെ ഉപദേശിച്ചു, ഒരുപാട് ഉപദേശിച്ചു. അതിനിടയിൽ പ്രാസംഗികമായിട്ട് കുറേ ലൗകിക ന്യായങ്ങൾ പറയുകയും ചെയ്തു. ശേഷം പരമ്പരാസാധനമായിട്ടുള്ള കർമ്മയോഗത്തെ പരാമർശിക്കുകയാണ് ഇനി. പരമാർത്ഥ ദർശനം തു ഇഹ പ്രകൃതം. പരമാർത്ഥ ദർശനമാണ് ഇവിടുത്തെ പ്രകൃതം.
അഥവാ ഇവിടുത്തെ സബ്ജക്റ്റ് മാറ്റർ, തച്ച ഉക്തം, അത് നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞു. എങ്കിലും ഇവിടെ ഇനി ഏഷാ തേ വിഹിത ഇതി ശാസ്ത്രവിഷയ വിഭാഗ പ്രദർശനായ, നിനക്കായി ഉപദേശിക്കപ്പെട്ടതായ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ അത് ജ്ഞാനമാകുന്നു, ആത്മജ്ഞാന സംബന്ധിയാകുന്നു. ഇനി അടുത്ത ശ്ലോകത്തിലൂടെ ഈ ഏഷാ തേ വിഹിത എന്ന് തുടങ്ങുന്ന അടുത്ത ശ്ലോകത്തിലൂടെ ഈ പ്രകരണം ഉപസംഹരിച്ചുകൊണ്ട് അടുത്ത പ്രകരണത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് പകുതിയായിട്ട് കയറി പോവുകയാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഉത്ബോധത്തിൽ കയറ്റി വയ്ക്കേണ്ട കാര്യങ്ങളായതുകൊണ്ടാണ് വളരെ സാവകാശം സ അവധാനം പോകാൻ മുന്നോട്ട് പോകുന്നത്. അടുത്ത ശ്ലോകം 39. ഏഷാ തേ വിഹിതാ സാംഖ്യേ ബുദ്ധിർയോഗേത്യുമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഏഷാ തേ അപിഹിത സാംഖ്യേ ബുദ്ധി യോഗേ തു ഇമാം ശൃണു ബുദ്ധ്യാ യുക്ത. ഇങ്ങനെ പ്രതിച്ഛേദം പോകുന്നു. പിന്നെ യയാ പാർത്ഥ കർമ്മ ബന്ധം പ്രകാശ്യ, അത് അതുപോലെ തന്നെ വായിച്ചാൽ മതി. ഏഷാ തേ തുഭ്യം അപിഹിത ഉക്ത സാംഖ്യേ പരമാർത്ഥ വസ്തു വിവേക വിഷയേ ബുദ്ധി ജ്ഞാനം സാക്ഷാത് ശോക മോഹാദി സംസാരഹേതു ദോഷ നിവൃത്തി കാരണം ആണ് ഭാഷ്യം. ശങ്കര ഭാഷ്യത്തിൽ പറയുന്നു, ഏഷാ ബുദ്ധി ഇതുവരെ പറഞ്ഞ് തത്വജ്ഞാന സംബന്ധിയായിട്ടുള്ള അല്ലെങ്കിൽ ജ്ഞാന സംബന്ധിയായിട്ടുള്ള ബുദ്ധി തുഭ്യം അഭിഹിത നിനക്കായിട്ട് ഉപദേശിച്ച ആ ബുദ്ധി അതെങ്ങനെയുള്ളതാണ്? പരമാർത്ഥ വസ്തു വിവേക വിഷയമായിട്ടുള്ള ബുദ്ധി. പരമാർത്ഥ വസ്തു വിവേകം പാരമാർത്ഥിക സത്താ വിശേഷത്തെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മോക്ഷത്തെ പ്രതിപാദിക്കുന്ന മോക്ഷത്തിലേക്കുള്ള വഴിയും മാർഗങ്ങളും തെര്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനുള്ള വിവേകം ജനിപ്പിക്കുന്നതിനുള്ള വിഷയകമായിട്ടുള്ള ബുദ്ധി അത് ഉപയോഗിച്ചത് അതാണ് പറഞ്ഞത്. സംസാരഹേതുവായിട്ടുള്ള ശോകമോഹാദികളുടെ നിവൃത്തി ആ ബുദ്ധി എങ്ങനെയുള്ളതാണ്? ഈ സംസാരത്തിന് ഹേതുവായിട്ടുള്ള ഈ സംസാരത്തിന് ഹേതു എന്താ? ശോകമോഹങ്ങൾ, രാഗദ്വേഷങ്ങൾ, ജയാപജയ ചിന്തകൾ, ലാഭ അലാഭ ചിന്തകൾ, ആ ദ്വന്ദ്ഭാവങ്ങൾ, അങ്ങനെ ശോകമോഹാദികളൊക്കെ പെടും. അതാണ് അതിനെ നിവർത്തിക്ക് കാരണമായിട്ടുള്ളത്. അത് നിവർത്തിപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ സംസാരം നിവർത്തി വന്നു. അപ്പം അതിനുള്ള കാര്യമാണ് ഇനി പറയുന്നത്. ഇത് പറഞ്ഞതും ഈ പറയാൻ പോകുന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. ജ്ഞാനം സാക്ഷത്തായിട്ടുള്ളത്, കർമ്മയോഗം പരമ്പരാസാധനമായിട്ടുള്ളത്. നിങ്ങൾ തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി വടക്കോട്ട് പോകണോ, തെക്കോട്ട് പോകണോ, പടിഞ്ഞാട്ട് പോകണോ, കിഴക്കോട്ട് പോകണോ? അത് തിരുവനന്തപുരം തന്നെയാണ്. അതേസമയത്ത് ആളാണെങ്കിലോ നമ്മൾ തിരുവനന്തപുരത്തേക്കാണ് പോകേണ്ടത്. അദ്ദേഹം യാത്രയായി, കയ്യിൽ പൈസയ്ക്ക് എടുത്തു പിടിച്ചു, വടക്കോട്ട് അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. എവിടെ എത്തും? അങ്ങേര് എവിടെ എത്തില്ല, ചൈനയിലേക്ക് എത്തും. അവിടെ നമ്മൾ വഴി പിടിക്കുകയും ചെയ്യും. അപ്പോൾ എത്തിപ്പെടാത്ത ആളുകൾ ആ പാരമാർത്ഥിക സത്താവിശേഷം, അതിൻ്റെ സ്വരൂപം അതെന്താണെന്നുള്ള ജ്ഞാനം കരഗതമാക്കാൻ പറ്റാത്തവർ, അത് കരഗതമാക്കാൻ ശ്രമിക്കുന്നവർ ശരിയായിട്ടുള്ള വഴിയും മാർഗത്തിലൂടെ നീങ്ങേണ്ടതുണ്ട്. അതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെ യോഗമാക്കി മാറ്റുന്ന പ്രോഗ്രാമിങ് ആണ്. അങ്ങനെയാണ് കർമ്മയോഗം പരമ്പരാസാധനമായത്. അപ്പം നമ്മൾ തൃശ്ശൂരിൽ നിന്ന് തെക്കോട്ട് പോകുന്നു, എറണാകുളം, ആലപ്പുഴ, കൊല്ലം, ആറ്റിങ്ങലക്കും കടന്ന് നമ്മൾ തിരുവനന്തപുരത്തെത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. തിരിച്ച് അങ്ങോട്ടും അങ്ങോട്ടും പോയി കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്ത് എത്തില്ല. ഇനി തിരുവനന്തപുരത്തുള്ളവർക്ക് എവിടേക്കും പോകേണ്ടതുമില്ല, കാരണം അവരവിടെ എത്തിപ്പെട്ടു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഇതിനനുബന്ധമായിട്ട് ഇതെല്ലാം അതിൻ്റെ മൂലം എന്താണ്? മൂലം പരിപൂർണമായിട്ട് ഉപനിഷത്താണ്. ഉപനിഷത്തിൽ ഈശാവാസ്യം വളരെ പഴയ ഉപനിഷത്താണ്, ചെറുതാണെങ്കിലും വളരെ പഴയ ഉപനിഷത്താണ് ഈശാവാസ്യം. അതിൽ പറയുകയാണ്, കുറുവന്നേഹ കർമാണി ജിജീവിഷേച്ഛതം സമാഹ ഏവം ത്വയി നാന്യതേ തോസ്തി ന കർമ്മ ലിപ്യതേ നരേ.
പറയുന്നത് ആത്മജ്ഞാനം നേടിയിട്ട് ആത്മജ്ഞാനം നേടി സ്വസ്വരൂപം അറിയുന്ന ആളുകൾ അവർക്കിനി ഒരു കർമ്മം ചെയ്യേണ്ടതില്ല. അതേ സമയത്ത് വെറും മനുഷ്യനാണെന്ന് അഭിമാനിച്ച് ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകൾ അവർക്ക് കർമ്മം ചെയ്തേ മതിയാവും, ഒരു കർമ്മ നിരതരാണ്. ആ കർമ്മം എങ്ങനെ ചെയ്യണം, അതിനെങ്ങനെ സബ്ലിമേറ്റ് ചെയ്യണം, അതിനെങ്ങനെ വിശുദ്ധവൽക്കരിക്കണം, അതിനെങ്ങനെ നേർരേഖയിലാക്കി മാറ്റണം, ഈ കാര്യമാണ് അതിലേക്കാണ് നമ്മളിനി കടക്കുന്നത്. കർമ്മയോഗത്തിൻ്റെ കുറിച്ചൊരു അവയർനെസ് നമുക്ക് നൽകുകയാണ് ഭഗവാൻ കൃഷ്ണൻ. ഇപ്പോൾ തന്നെ നമുക്ക് അവിടേക്ക് പ്രവേശിക്കാം. 39-ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം. കർമ്മയോഗ പദ്ധതി, കർമ്മം തന്നെയാണ് കർമ്മയോഗം. പക്ഷെ ചെയ്യുന്ന ആളുടെ മനോനിലയുടെ ആറ്റിറ്റ്യൂഡ് അതിനനുസരിച്ചാണ് കർമ്മം കർമ്മയോഗമായിട്ട് മാറുന്നത്. അത് നമുക്ക് വഴിയറിയാം. ഇവിടെ കർമ്മയോഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയുണ്ട്. അതിലാണ് വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. അതിന് മുൻപായിട്ടൊരു ഒരു അവയർനെസ് അതിനെക്കുറിച്ച് ഭഗവാൻ ഈ അധ്യായത്തിൽ തന്നെ തരികയാണ്. നമ്മൾ ഈശാവാസ്യത്തിൽ പറഞ്ഞു, കർമ്മം ചെയ്തോളാം പറഞ്ഞു. 100 വർഷം വരെയാണ് ഒരാൾ ജീവിച്ചിരിക്കുന്നത് അത്രയും. അപ്പം ഈ 100 വർഷമാണ് കർമ്മം ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. കർമ്മം ചെയ്ത് മതിയാവളം കർമ്മം ചെയ്യുക, അത് കളിയാക്കി പറയലല്ല. കർമ്മം ചെയ്തുകൊണ്ടാണ് കർമ്മയോഗത്തിലേക്ക് കടക്കുക, കർമ്മം ചെയ്തുകൊണ്ടാണ് കർമ്മ നിരാസത്തിലേക്ക് കടക്കുക. കർമ്മ നിരാസം എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യാതിരിക്കുന്നതല്ല, നിരാസം എന്നുള്ള വാക്കല്ല ഉപയോഗിക്കേണ്ടതെങ്കിൽ പോലും കർമ്മത്തിൽ കർമ്മത്തിൽ അകർമ്മം കാണുക എന്ന് പറയും. ഞാൻ കർമ്മം ചെയ്യുന്നില്ല, അപ്പം അങ്ങനെയുള്ള ചെയ്യുന്നതോ അത് കർമ്മമാണ്. അപ്പം അങ്ങനെ പറയുന്നതോ ഏ ഞാൻ കർമ്മം ചെയ്യുന്നില്ല, അതെന്താ അങ്ങനെ അതിനുള്ള ഉത്തരം. വളരെ കോൺട്രഡിക്ടറി ആയിട്ട് തോന്നും കാര്യങ്ങൾ, പരസ്പര വൈരുദ്ധ്യാത്മകമായിട്ട് തോന്നും. നമുക്കത് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ആത്മജ്ഞാനം നേടി സ്വസ്വരൂപം എന്താണെന്ന് സ്വയം വെളിപാടാക്കിയ ആളുകൾക്ക് പിന്നെ കർമ്മങ്ങളൊന്നുമില്ല, ഇതൊന്നും ചെയ്യാനില്ല കർമ്മങ്ങളെ ഈ ലോകത്തിൽ. കാരണം എന്താണ്? തനിക്ക് നഷ്ടപ്പെടാനും തനിക്ക് നേടാനും തനിക്ക് ഒരു കൂട്ടി വയ്ക്കാനും ഒന്നുമില്ല എന്ന് അയാൾ മനസ്സിലാക്കുകയാണ്. അതേസമയത്ത് താൻ വെറും ഒരു മനുഷ്യനാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്, എനിക്ക് ഭാവി തലമുറയ്ക്ക് സമ്പാദിച്ചു വെക്കേണ്ടതുണ്ട്, എനിക്ക് പേരുണ്ടാവണം, പെരുമയുണ്ടാകണം, എനിക്ക് അന്തസ്സുണ്ടാകണം, ആഭിജാത്യം ഉണ്ടാകണം, ബലമുണ്ടാകണം, മറ്റേ നമുക്ക് എന്താ പറയുക, മറ്റേ അധികാരങ്ങൾ വേണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് കർമ്മങ്ങളിൽ വ്യാപൃതരാകേണ്ടി വരും എന്ന് സാരം. ഏതായാലും അങ്ങനെയുള്ള കർമ്മങ്ങളിൽ മാത്രം വ്യാപൃതമാകാൻ കഴിവുള്ള ആളുകൾ ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരേ സ്റ്റാൻഡേർഡായിരിക്കില്ലല്ലോ. അവരുടെ ബുദ്ധിപരമായിട്ടുള്ള അവരുടെ വലുപ്പ ചെറുപ്പങ്ങൾക്ക് മനുഷ്യന്മാർക്ക് വൈജാത്യം ഉണ്ടാകും. അപ്പോൾ കർമ്മം ചെയ്യണം, കർമ്മം ചെയ്തേ മതിയാകൂ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ ആ കർമ്മത്തെ സപ്ലിമിറ്റ് ചെയ്യണം, ആ കർമ്മത്തെ ഡിസിപ്ലിൻഡ് ആക്കണം, ആ കർമ്മത്തെ കൺട്രോൾഡ് ആക്കണം. അതിന് നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം, കൺട്രോൾ ചെയ്യണം, നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. അതിനെ ശുദ്ധവൽക്കരിക്കണം, അതിനെ നമ്മൾ അടക്കമുള്ളൊരു കർമ്മമാക്കി മാറ്റണം. അപ്പം അങ്ങനെയാകുമ്പോൾ എന്തായി? വേദവിഹിത പ്രകാരമുള്ള കർമ്മം വേദം പറഞ്ഞിട്ടുണ്ട്, കർമ്മം ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വേദവിഹിത പ്രകാരമുള്ള കർമ്മമാകുമെന്നുണ്ടാകുന്നു, അത് സ്ലോലി ഇറ്റ് വിൽ ബിക്കം കർമ്മയോഗ, കർമ്മയോഗമായിട്ട് മാറുന്നു എന്ന് സാരം. അപ്പോൾ ഇവിടെ നിവൃത്തി ധർമ്മത്തിന് അവകാശികളായിട്ടുള്ള, മോക്ഷത്തിന് അവകാശികളായിട്ടുള്ള, പരമപുരുഷാർത്ഥത്തിൻ്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നയാൾക്കുള്ള പ്രവൃത്തി മാർഗത്തിന് പ്രവൃത്തി മാർഗങ്ങൾ, ആ മാർഗങ്ങൾക്ക് അനുസാരിയായിട്ടുള്ള ജീവിത മാർഗമാണ് അവരനുസരിക്കേണ്ടത്. അങ്ങനൊരു ജീവിതം, അങ്ങനൊരു കർമ്മം, അങ്ങനൊരു പദ്ധതി. അവർ നിവൃത്തി മാർഗത്തിന് അർഹരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നിവർത്തി മാർഗത്തിന് ഇനി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ വെറും കർമ്മമല്ല, കർമ്മത്തെ കർമ്മയോഗമാക്കി മാറ്റേണ്ടതുണ്ട്. അതിനാണ് പറയുന്നത് ശതായുർവൈ പുരുഷ, 100 വർഷമാണ് പുരുഷൻ്റെ ജീവിതം, 100 വർഷവും കർമ്മം ചെയ്തേക്കുക, അതിന് യാതൊരു തെറ്റുമില്ല. ഉപായമാണ് കർമ്മയോഗം, ഉപേയമാണ് മോക്ഷം. അതായത് ഉപായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയും മാർഗവും. ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ചരിത്രം പറഞ്ഞു. തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം എത്തുന്ന വഴി അത് മുഴുവൻ ഉപായമാണ്. ഇങ്ങനെയാണ്, അപ്പോൾ നമുക്ക് അവിടെ എത്തിച്ചേരാൻ എന്താ ഒരു ഉപായം? അതുതന്നെ ഇപ്പോൾ എന്താ ബുദ്ധിമുട്ട്? അത് ഇവിടെ നിന്ന് നമ്മൾ എറണാകുളത്ത് എത്തണം, എറണാകുളത്ത് നിന്ന് ആലപ്പുഴ എത്തണം, ആലപ്പുഴയിൽ നിന്ന് നമ്മൾ കൊല്ലത്ത് എത്തണം, അതാണ് ഉപായം.
അത് പ്രഹ്ലീന്ദ്രനെ കുറിച്ച് സംസാരിക്കുന്നത് വേറെയുള്ളതെന്ന് പറയാം. അല്ല, ഞങ്ങൾ ഉപേയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരമാണ് ഉപേയം. നേടിയെടുക്കേണ്ടുന്നത്, എത്തിച്ചേരേണ്ടുന്ന ഡെസ്റ്റിനേഷനാണ് തിരുവനന്തപുരം. ഇവിടെ നമ്മൾ മോക്ഷം, മോക്ഷത്തിലേക്കുള്ള ഉപായം എന്താണ്? വെറും കർമ്മമല്ല, കർമ്മത്തെ വേദവിഹിതമായിട്ടുള്ള കർമ്മമാക്കി മാറ്റുന്നു. അതിനെ വേദവിഹിതമാക്കി വേദത്തിൻ്റെ കൺസെൻറ്റോടുകൂടി ചെയ്യുന്ന കർമ്മം, അത് കർമ്മയോഗമാകുന്നത് എങ്ങനെ? നമുക്കത് വിശദമായിട്ട് പറയാം. ഒരു ചെറിയൊരു ഉദാഹരണം, സാധാരണ ഉദാഹരണം. അത് കർമ്മയോഗം ആണെന്ന് 100% നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ഏകദേശം പറയാം. നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട് ഈ ലോകത്തിൽ. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല കർമ്മയോഗം, ഗീതയിലെ ഭക്തിയോഗം, അതല്ലെങ്കിൽ രാജയോഗം എന്ന് പറയും, അങ്ങനെയുണ്ട് എന്നിത്യാദി കാര്യങ്ങൾ, ജ്ഞാനയോഗം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാവരും അറിയണമെന്നില്ല. അവരങ്ങനെ അധ്വാനിക്കുന്നു, അധ്വാനിച്ചവരും ഒരുപാട് സമ്പാദിച്ചു കൂട്ടുന്നു. അവർക്കൊരുപാട് ആ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അത് ബൗദ്ധികമായിട്ടുള്ള സമ്പാദ്യമാകാം, പേരും പെരുമേടും പേരുള്ള സമ്പാദ്യമാകാം, അധികാരത്തിൻ്റെ പേരിലുള്ള സമ്പാദ്യമാകാം, അങ്ങനെ പലതരത്തിൽ അലിനാണയങ്ങൾ, സ്വർണങ്ങൾ, ലാൻഡുകൾ, അങ്ങനെ പല സമ്പാദ്യങ്ങൾ ഓരോരുത്തർക്കുണ്ട്. ഈ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് അതങ്ങനെ കയ്യിൽ വയ്ക്കുന്നു അദ്ദേഹം. എന്താ, അദ്ദേഹം ഉണ്ടാക്കിയ സമ്പാദ്യമാണ്, അതാർക്കും കൊടുക്കാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ചു. അതിൽ വലിയ തെറ്റൊന്നുമില്ല. ഈ കയ്യിൽ വെച്ച സമ്പാദ്യം അദ്ദേഹം മരിച്ചു, ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം മരിക്കും. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അങ്ങേരുണ്ടാക്കി വെച്ച സമ്പാദ്യങ്ങൾ, അതെന്തോ ആകട്ടെ, പേരും പെരുമയാകാം, അതും ആകാം, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ അവരുടെ മക്കൾ എന്താ പറയുക, എൻ്റെ അച്ഛൻ ഇന്ന ആളായിരുന്നു, ഈ രാജ്യത്തെ ദിവാനായിരുന്നു അദ്ദേഹം, രാജാവിന് വളരെ ഇഷ്ടമാണ്, എൻ്റെ അച്ഛൻ്റെ കാലത്താണ് ഇന്നതൊക്കെയും ചെയ്തത്. ഇങ്ങനൊരു അടുത്ത തലമുറ അത്രയും സ്പ്രെഡാവുകയാണെന്ന് മനസ്സിലാക്കണം. പിന്നത്തെ തലമുറയാകുമ്പോൾ വീണ്ടും സ്പ്രെഡായി. ഈ മരിച്ചുപോയ ആളൊരു 250 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും പെരുമയും ഈ ലോകത്തിൽ പരന്നു കിടക്കുന്നതായിരിക്കും, പലരിലുമായിട്ട് പറന്നു കിടക്കുന്നുണ്ടായിരിക്കും. അദ്ദേഹം ഉണ്ടാക്കിയ സമ്പത്ത് ഈ സമൂഹത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. അദ്ദേഹത്തിൻ്റെ മക്കള്, മക്കളുടെ മക്കള്, അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കള്, എല്ലാവരുമായിട്ട് ഈ സ്വത്ത് ഒരു വലിയ സമൂഹത്തിലേക്ക് പരന്നൊഴുകും മരിച്ചുപോയതിന് ശേഷം. ഇനി രണ്ടാമതൊരു കൂട്ടം ആള്, അവരൊരുപാട് സ്വത്തുകൾ ഉണ്ടാക്കി, അവർക്കൊരുപാട് കഴിവുകളുണ്ട്. അവർ സംഗീതജ്ഞന്മാരായിരിക്കാം, സർക്കസുകാരായിരിക്കാം, ബുദ്ധിരാക്ഷസന്മാരായിരിക്കാം, എഴുത്തുകാരായിരിക്കാം, അതല്ലെങ്കിൽ അധ്വാനിക്കുന്നവരാകട്ടെ, എന്തോ ആകട്ടെ, അവരൊരുപാട് സമ്പത്ത് ഉണ്ടാക്കി വെച്ചു. ഈ ഉണ്ടാക്കി വെച്ച സമ്പത്ത് അവരാവശ്യം പലർക്കും, അവരുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയെല്ലാം ഈ സൊസൈറ്റിയിലെ ദീനത അനുഭവിക്കുന്ന ആൾക്കാർക്കൊക്കെയും അവർ പകർന്നു നൽകിയതെല്ലാം കഴിഞ്ഞ് അവർ മരിച്ചുപോയി. അപ്പോൾ എന്താ ഉണ്ടായത്? ആദ്യത്തെ ആൾ മരിച്ചു പോയതിന് ശേഷം അദ്ദേഹം ഉണ്ടാക്കിയ സ്വത്ത് മുഴുവൻ ക്രമാനുഗതമായിട്ട് ഈ സൊസൈറ്റിയിലേക്ക് തന്നെ പരന്നൊഴുകി. രണ്ടാമത്തെ ആൾ ഉണ്ടാക്കി വെച്ച സ്വത്തും സമൂഹത്തിലേക്ക് പരന്നൊഴുകി. എന്താ വ്യത്യാസം? അത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പരന്ന് ഒഴുകി, അദ്ദേഹം ഒഴുകിക്കളഞ്ഞു, മറ്റത് ഒഴുകിപ്പോയി. ഇവിടെ ഈ ആദ്യത്തെ ആൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ആദ്യത്തെ ആൾ അതിൻ്റെ ഫലം അയാൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. തന്നെ ഒരുപാട് സമ്പാദിച്ചു, അത് സത്യമായിട്ടുള്ള മാർഗത്തിലൂടെയാണ് സമ്പാദിച്ചത്. ആ സമ്പാദിച്ചു വെച്ച കാര്യം താൻ താനായിട്ട് സമൂഹത്തിൽ കൊടുത്തില്ല, അദ്ദേഹം അവിടെ പൂട്ടിവെച്ചു. അദ്ദേഹത്തിൻ്റെ, അദ്ദേഹം കിടക്കുന്ന കിടപ്പറയുടെ അടിയിൽ ദ്വാരം ഉണ്ടാക്കി അവിടെ വെച്ചു, നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. നിധി, ഭൂതം നിധി കാക്കുന്ന പോലെ അവിടെ വെച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും അത് എടുത്തു. കാലക്രമേണ അത് തലമുറകളെ തലമുറകളെ കൈമാറി സമുദായത്തിൽ, മറ്റേ അത് ഈ സമൂഹത്തിലേക്ക് പോയി. പക്ഷെ ഇങ്ങേരുടെ പേരെന്താണെന്ന് അറിയാമോ? അയാളെന്ത്, ഭയങ്കര പിശുക്കനായിരുന്നു, ദുഷ്ടനായിരുന്നു, ആർക്കും 10 പൈസ കൈകൊടുത്ത് കൊടുത്തിട്ടില്ല, ഈ മുറിഞ്ഞെടുത്ത് ഉപ്പ് തയ്ക്കാത്തവനായിരുന്നു എന്നൊക്കെയും പറയില്ലേ. പക്ഷെ സത്യത്തിൽ എന്താ സംഭവിച്ചത്? അയാളുടെ സ്വത്ത് മുഴുവടിയപ്പോൾ അങ്ങനെ കൊണ്ടുപോയോ? സ്വത്ത് അങ്ങനെ ബാങ്കിലിട്ടിട്ട് ബാങ്കിൻ്റെ ചെക്ക് ചവച്ചരച്ച് തിന്നിട്ട് അതുമായിട്ടാണോ സ്വർഗത്തിലേക്കോ മറ്റോ പോയത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ദുഷ്ടനാണ്, അദ്ദേഹത്തിൻ്റെ സ്വത്ത് കൊടുത്തില്ല, അദ്ദേഹം പിശുക്കനാണെന്ന് പറഞ്ഞു. ഈ പിശുക്കനായിട്ടിരിക്കുമ്പോഴും ആ സ്വത്ത് അദ്ദേഹമായിട്ട് ആർക്കും കൊടുത്തിട്ടില്ല, പക്ഷെ അദ്ദേഹം കൊണ്ടുപോയോ? ഞാൻ പറഞ്ഞു നിർത്തിയത്, അദ്ദേഹം ആ സ്വത്ത് മുഴുവൻ, പണ്ടൊരാള് അയാൾക്ക് കുറേ സ്വർണ്ണ നാണയങ്ങളൊക്കെ അയാൾക്ക് സ്വത്തായിട്ടുണ്ടായിരുന്നു, മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ സാധനം കാണാനില്ല. അവസാനം അവിടെ ഇവിടേക്കും തപ്പി നോക്കി, എവിടെയാൾ ഈ സാധനം കൊണ്ടുവച്ചിട്ടുള്ളതെന്ന് അറിയില്ല, മക്കളൊക്കെയും തപ്പി നോക്കി, എവിടെയും കാണാനില്ല.
ഞങ്ങളുടെ കയ്യിൽ നിന്ന് അയാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് കള്ളന്മാരും ഉണ്ടെങ്കിൽ ഒന്നും അറിയില്ല, തപ്പാവുന്നോർത്ത് മുഴുവൻ തപ്പി. ഈ കുന്തം പോയ കുടത്തിലും തപ്പണം എന്ന് പറഞ്ഞ പോലെ എല്ലായിടത്തും തപ്പി, സാധനം കാണാനില്ല. എന്തിനാവട്ടെ, ഇനിയിപ്പം നമുക്ക് ഇനി ഈ സമയത്ത് അതല്ലായിരുന്നു നോക്കേണ്ടത്, ആദ്യം ശവം കുഴിച്ചിടുക. ശവം എടുത്ത സമയത്ത് ശവം കിടന്ന് കുലുങ്ങുക, വയറ് കിടന്ന് കുലുങ്ങുക. നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഈ സ്വർണ്ണനാണയം മരിക്കുന്നതിന് മുമ്പ് വിഴുങ്ങിയിരിക്കുക, അതുകൊണ്ട് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകാൻ. എന്നപോലെ മരിച്ചു പോകുന്ന സമയത്ത് ആരും കൊണ്ടുപോകുന്നില്ലല്ലോ, അയാളൊന്നും കൊണ്ടുപോയിട്ടില്ല. അയാൾ സമ്പാദിച്ചു വെച്ചത് എന്തോ അതൊക്കെ ഇവിടെ തന്നെ സ്പ്രെഡായിട്ടുണ്ട്. പക്ഷേ അയാൾ എന്ത് പേരാണ് കേൾക്കുന്നത്? ദുഷ്ടനായിരുന്നു. അയാളുടെ കർമ്മത്തിൻ്റെ ഫലം അയാൾ ഒരിക്കൽ പോലും മറ്റുള്ളവരിലേക്ക് ഒരു പരിഗണന അയാൾക്ക് ഉണ്ടായിരുന്നില്ല, ഒരു അദ്വേഷ്ടത ഉണ്ടായിരുന്നില്ല, ഒരു സ്നേഹമുണ്ടായിരുന്നില്ല. ലോകത്തെക്കുറിച്ചുള്ള ചിന്ത, താൻ മാത്രമാണ് ഈ ലോകത്തിലുള്ളത് എന്നുള്ള രാക്ഷസീയമായിട്ടുള്ള ചിന്ത, എല്ലാ ഐശ്വര്യവും വീര്യവും കീർത്തി എനിക്ക് മാത്രമേ പാടുള്ളൂ, മറ്റുള്ളവർക്ക് പാടില്ല എന്നുള്ള രീതിയിലുള്ളൊരു ചിന്തയോടുകൂടി, രാക്ഷസീയമായിട്ടുള്ള ചിന്തയോടുകൂടിയിട്ട്, ആസുരികമായിട്ടുള്ള ചിന്തയോടുകൂടിയിട്ടാണ് അയാൾ ജീവിച്ച് മരിച്ചത്. ഏയ് വൃത്തികെട്ടവൻ എന്ന് പറയും. സത്യത്തിൽ ആ പാപത്തിൻ്റെ സ്വത്ത് ഈ ലോകത്തിൽ തന്നെ കെടുക്കുകയല്ലേ, അതിങ്ങനെ സ്പ്രെഡായിട്ട് പോയില്ലേ. നോക്കുക, അയാളാണ് കർമ്മം ചെയ്തവൻ. ഇനി അടുത്തയാൾ, അയാൾ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു, ഇതേപോലെ തന്നെയുള്ള ക്വാണ്ടിറ്റിയിൽ അതേ ക്വാളിറ്റിയിലുള്ള ധനം അയാളും സമ്പാദിച്ചു വെച്ചു. പക്ഷെ അയാളെന്ത് ചെയ്തു എന്നറിയാമോ? അയാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാൾക്ക് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടുന്ന റൊട്ടി, കപ്പണ, മക്കാരികളുടെ ഫണ്ടമെൻ്റൽ വാൺസ് അതെന്താണോ അത് അയാൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അല്ല, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്ത് ബാക്കിയുള്ള ധനം എന്ത് ചെയ്തു? ഈ സമഷ്ടിയിലേക്ക് തന്നെ ക്രമാനുഗതമായിട്ട് ആളെയും തരവും നോക്കി ദാതവ്യമിതീയ ദാനം ദീയതേനുപകാരിണേ ദിശേ കാലേച്ച പാത്രേച്ച തദ്ദാനം സാത്വികം. സാത്വികമായിട്ടുള്ള ദാനങ്ങൾ ആർക്ക് കൊടുക്കണമോ അവർക്ക് കൊടുക്കുന്നു, താനത് കൊടുക്കേണ്ടതാണെന്ന് കരുതി ദാതവ്യമാണെന്ന് പറഞ്ഞ് ദാതവ്യമാണെന്ന് കരുതിയിട്ട് കൊടുക്കുന്നു. അനുപകാരികളായിട്ട് തിരിച്ചു കിട്ടുന്നു വിചാരിച്ചിട്ടല്ല. അങ്ങനെ അദ്ദേഹം അത് ചെയ്തു. ആദ്യത്തെ ആളുടെ ധനവും സമൂഹത്തിൽ പോയി, രണ്ടാമത്തെ ആളുടെ ധനവും സമൂഹത്തിലേക്ക് എന്നാ സ്പ്രെഡായത്. പക്ഷെ രണ്ടാമത്തെ ആളെക്കുറിച്ച് എന്താ പറയുന്നത് അറിയാമോ? അദ്ദേഹം ഒരു കർമ്മയോഗിയായിരുന്നു. അദ്ദേഹം ഉണ്ടായതിൻ്റെ ഫലമൊന്നും അദ്ദേഹം അനുഭവിച്ചില്ല. ഫലമെല്ലാം അദ്ദേഹം ഫലത്തിൽ ആസക്തി വെച്ച് പുലർത്തിയില്ല. അതിനൊരുപാട് ശാസ്ത്രങ്ങൾ പിന്നെ വരും, ഞാനിപ്പോൾ എൻ്റെ ഏകദേശം ഭാഗങ്ങൾ പറയുകയാണ്. അപ്പോൾ എല്ലാവരും മൾട്ടിമേറ്റ്ലി ആരാ? എല്ലാവരും ഈ അർത്ഥത്തിൽ കർമ്മയോഗികളല്ലേ? എല്ലാവരും അവരുടെ കർമ്മത്തിൻ്റെ ഫലം ഇവിടെ ഇട്ടിട്ടല്ലേ പോകുന്നത്? പക്ഷെ താനായിട്ട് അത് ചെയ്താൽ എത്ര മഹത്തരമാണെന്ന് ആലോചിച്ച് നോക്കൂ. താൻ ജീവിച്ചിരിക്കുമ്പോൾ താനായിട്ടത് ചെയ്യുന്നു, താൻ മരിച്ചാൽ എന്തുണ്ടാകുന്നുവോ അത് താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സൃഷ്ടിച്ച് അതിലയാളെ രമിക്കുന്നു, സന്തോഷിക്കുന്നു, മഹാനാണ്, മഹാത്മാവാണെന്നുള്ള പേരും സർട്ടിഫിക്കറ്റും മുദ്രയും അദ്ദേഹം സമ്പാദിച്ചെടുക്കുന്നു. അങ്ങനെ അയാൾ കർമ്മയോഗിയായിട്ട് മാറുന്നു. അപ്പോൾ ബുദ്ധിയുള്ളവൻ കർമ്മത്തെ കർമ്മയോഗമാക്കി മാറ്റും, ബുദ്ധിയില്ലാത്തവൻ വെറും കർമ്മിയായിട്ട് മരിക്കും. പക്ഷെ രണ്ട് പേരുടെയും ചെയ്തികൾ ഒരേ രീതിയിലാണ് സമൂഹത്തിൽ ചെന്ന് കേൾക്കുന്നത്. ഇത് ഏകദേശ രൂപം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ, ഈ പറയുന്ന വേദവിഹിതമായിട്ടുള്ള കർമ്മങ്ങൾ, കർമ്മങ്ങളെ വേദവിഹിതമാക്കി മാറ്റുന്നു, വേദം എപ്രകാരം പറയുന്നുവോ ആ രീതിയിലാക്കി മാറ്റുന്നു, വേദജ്ഞന്മാരായിട്ടുള്ള ആളുകൾ, ബുധന്മാരായിട്ടുള്ള ആളുകൾ എങ്ങനെ കർമ്മം ചെയ്യണം, ആ കർമ്മവുമായിട്ട് ബന്ധം വരാതെ, കർമ്മത്തിൻ്റെ കെട്ടുപാടുകൾ വരാതെ, കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും കർമ്മത്തിൻ്റെ കെട്ടുപാടുകൾ വരാതെ, നമ്മൾ ചക്കയുടെ കുരു പറിച്ചെടുക്കുന്ന സമയത്ത്, ചുള പറിച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ എണ്ണ പുരട്ടുന്നു. അപ്പോൾ എന്തായി, ചക്കയുടെ ചുള നമുക്ക് പറിക്കാൻ പറ്റുന്നുണ്ട്, ഒപ്പം തന്നെ നമ്മുടെ കൈമ അതിൻ്റെ പശയാവുന്നില്ല, മുളഞ്ഞാവുന്നില്ല, അതിൻ്റെ ഗമ്മ നമ്മുടെ കൈമ പറ്റിപ്പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ കർമ്മം ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ആ കർമ്മത്തിൻ്റെ ഫലം, അതിൽ നിന്ന് വരുന്ന അതിൻ്റെ കോൺസിക്വൻസ്, അതിൻ്റെ ഫൈനൽ ഔട്ട്കം, ഇതിനെക്കുറിച്ച് ബോധയുടെ അല്ലാത്ത രീതിയിൽ കർമ്മം ചെയ്യുന്നു. വിപുലമായിട്ട് പിന്നെ പറയും. അങ്ങനെ ചെയ്ത് ആ കർമ്മം ചെയ്യുന്ന സമയത്ത് പോലും കർമ്മത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അങ്ങനെ ബോധയുടാക്കുന്ന കാരണം എന്താണ്? ഇത് ഞാൻ ചെയ്യേണ്ടുന്ന കർമ്മമാണ്, ഇതെൻ്റെ കർത്തവ്യമാണ്, അത് ഞാൻ ചെയ്യുന്നു, അതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്തായാലും എന്താ
അതിൻ്റെ ദാതാവ് ഭഗവാനല്ലേ, അത് ഭഗവാൻ ചെയ്യേണ്ട പോലെ ചെയ്തോളും, കിട്ടിയെങ്കിൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. എന്തൊരു സുഖമായിട്ടുള്ള ബാലൻസ്ഡ് മൈൻഡാണത്, വല്ലാത്തൊരു ഇക്വിലിബ്രിയമാണ്. നേട്ടമായാലും കോട്ടമായാലും ആ എന്ന് പറയുന്ന പോലെ മുസൽമാന്മാർ പറയില്ലേ, നഷ്ടം അത് അവിടെ പോയിട്ടാ നഷ്ടമായിട്ടോ, ഇൻഷാല്ലാ പോട്ടടോ, അവിടെ പോയിട്ടതുണ്ടല്ലോ ഇരട്ടിക്ക് ഇരട്ടി കിട്ടി, ഇൻഷാള്ള. എല്ലാം ഭഗവാന്റെ കാര്യത്തിൽ. ഞാനൊരിക്കലും ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയിട്ട് അവിടെ ഞാൻ പറഞ്ഞു, ആദ്യം ഞാനാണ് ഇന്നത്തെ മറ്റേ ആദ്യം ഞാനാണ് എനിക്ക് പൈസ ഒന്നും ചെരുപ്പ് വാങ്ങിച്ചുകൊണ്ടുണ്ട് കൊണ്ടുപോകുന്നത്, ഇന്നത്തെ അങ്ങയുടെ ബിസിനസ് ഗംഭീരാകട്ടെ. അതെല്ലാം അള്ളാഹു നിശ്ചയിക്കുന്ന പോലെ അല്ലേ വരൂ സ്വാമി, എല്ലാം അവിടെ സമർപ്പിക്കുകയാണ്. അപ്പം നഷ്ടം വന്നെന്താ, അള്ളാഹുവിൻ്റെ നഷ്ടം, അള്ളാഹു വരുത്തി വെച്ച നഷ്ടം. നേട്ടം വന്നെന്താ, അള്ളാഹു വരുത്തി വെച്ചത് മറ്റേ നഷ്ടം. നഷ്ടമായാലും നേട്ടമായാലും അതെല്ലാം തന്നെ പ്രസാദ ബുദ്ധിയ, അർപ്പണ ബുദ്ധിയ എന്നിത്യാദി രീതികളിലൂടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാകുന്നു, സർവം കൃഷ്ണാർപ്പണമസ്തു. ഇന്ന് എനിക്കൊരു 750 രൂപ നഷ്ടം വന്നിട്ടുണ്ട്, അത് നിനക്കിരിക്കട്ടെ, ഇവിടെ ഒന്നുമില്ലെന്ന്. നമ്മൾ ആ വഴിക്ക് പോകുമ്പോൾ പണ്ടാരത്തിൽ നമ്മൾ എന്ന് 25 രൂപയുടെ ഉള്ളതാ, എന്നെവിടെയാ, എനിക്ക് നഷ്ടമാണ് വന്നത്, അതുകൊണ്ട് നിനക്കുന്നു ഒന്നും. ആ അതിൻ്റെ ഒരു ഭാഗം, ഒന്നുമില്ലായ്മയുടെ ഒരു ഭാഗം നിനക്കിടുന്നു, കാരണം എല്ലാം കൃഷ്ണാർപ്പണമസ്തു, എല്ലാം ഭഗവാനെ, ഭഗവാനിലേക്കാണ് നമ്മൾ ഈശ്വരാർപ്പണമായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് നഷ്ടം വന്നെന്താ, നേട്ടം വന്നാൽ എന്താ. ഈ തെലുങ്കുനാട്ടിലും അതുപോലെ തമിഴന്മാരായിട്ടുള്ള ആൾക്കാർ വലിയ വലിയ കമ്പനികൾ നടത്തുമ്പോൾ ആ കമ്പനിയുടെ 3% ലാഭത്തിൻ്റെ, അതായത് നെറ്റ് പ്രോഫിറ്റിൻ്റെ 2% അയ്യപ്പന്, 3% ബാലാജിക്ക്, 4% പഴനി ആണ്ടവന്, അങ്ങനെയൊക്കെ പറഞ്ഞു വയ്ക്കും. നഷ്ടം വന്നാലെന്തോ, ഭഗവാൻ അത് വിധിച്ചിട്ടില്ല, അയാൾക്ക് വിധിച്ചിട്ടില്ല എന്നുള്ളതല്ല, ഭഗവാൻ വിധിച്ചിട്ടില്ല, അതുകൊണ്ട് നഷ്ടം വന്നു, അതുകൊണ്ട് എനിക്ക് ഭഗവാൻ കൊടുക്കാനില്ല. നേട്ടം വന്നാലോ, നേട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ സൂത്രമണിയൊന്നും കാണിക്കില്ല കേട്ടോ, അത് അവൾ കൊണ്ട് കൊടുക്കുന്നു. അതാണ് ഈ നോട്ടും കെട്ടായിട്ട് ശബരിമലയിലേക്ക് വന്ന് വീഴുന്ന ആ രീതിയിലാണ്. അവിടെ പാർട്ട്ണർമാരായിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് വെച്ചു റെഡ്ഡിയാർ, അല്ലെ അദ്ദേഹത്തിൻ്റെ റാവു, നരസിംഹറാവു എന്ന് പേര് വെച്ചു കമ്പനിയുടെ ഉടമസ്ഥൻ. പിന്നെ പാർട്ട്ണർ ആരാന്നറിയോ, പഴനി ആണ്ടവൻ, തിരുപ്പതി ബാലാജി, ശബരിമല ശ്രീ ധർമ്മശാസ്താവ്, ഇവരൊക്കെയാണ് പാർട്ട്ണർമാർ. അപ്പോൾ അവരെയും കൂടി ചെയ്യുന്ന കർമ്മങ്ങൾ ആ അർത്ഥത്തിൽ കർമ്മയോഗമാക്കി മാറ്റുന്ന ആൾക്കാരുണ്ട്. ഈ ഒരു രീതിയിലും അത് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവനവൻ അവനവന് വേണ്ടി എര പിടിക്കുന്നു, തിന്നുന്നു, ഒരു വാത്ത് കെടുക്കുന്നു, വീണ്ടും എര പിടിക്കേണ്ട സമയം വന്നാൽ ആരുടെ നെഞ്ചത്ത് കയറി, ഒരു മാൻകുട്ടിയുടെ നെഞ്ചത്ത് കയറി അതിൻ്റെ കൊന്ന് തിന്നുന്നു, ഇവിടെ കെടുക്കുന്നു. അവരെ കുറ്റം പറയില്ല, അവരത്രയേ ഉള്ളൂ, മൃഗബുദ്ധിയാണത്. അപ്പം അതിന് കഴിയാത്ത ആളുകൾ, ഇതൊന്നും ചെയ്യാൻ കഴിയാത്ത ആളുകൾ എന്താ ഉണ്ടാകുന്നത് അറിയാമോ, അവർ തമസിൻ്റെ ലോകത്തേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത്. അതിൽ എനിക്ക് തോന്നിയത് എന്താ, അവർ തമസിൻ്റെ ലോകത്തിലായതുകൊണ്ടാണ് അത് ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയത്. അസുര്യാമത്തെ ലോക അന്ധേന തമസാവൃതാഹ താംസ്തേ പ്രത്യാവികച്ഛന്തി ഏ കേച്ചാത്മഘനോ ജനാഹ. ആത്മഘാതികളായിട്ടുള്ള ആളുകൾ അവരവരെ തന്നെ വിഴുങ്ങുകയാണ്. അവരവരെ തന്നെ ഈ ലോകം, തൻ്റെ ചുറ്റും ഒരു ലോകമുണ്ട്, ഈ സമഷ്ടി ഉള്ളത് കൊണ്ടാണ് താനുള്ളത്, ഈ സമഷ്ടിയില്ലെങ്കിൽ താനില്ല, താൻ മാത്രമാകുമ്പോൾ തൻ്റെ വിഭൂതിക്ക് എന്തർത്ഥം. ഞാനൊരു ഡോക്ടറാണ്, എങ്ങനെ ഹോങ്കോ വനത്തിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ, ആരാ ചികിത്സിക്കാൻ വരിക. ഞാനൊരു ഗായകനാണ്, ഊറ്റം കൊള്ളുന്നു, പാടി രസിക്കാം, അത് കർമ്മയോഗം. അപ്പോൾ ഞാനൊരു ഗായകനാണ്, ആരാ അംഗീകരിക്കാനത്. അപ്പോൾ ആയതുകൊണ്ട് സമഷ്ടി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് സൗന്ദര്യമുണ്ടായത്, സമഷ്ടി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉയരമുണ്ടായത്, സമഷ്ടി ഉള്ളതുകൊണ്ടാണ് അവനേക്കാൾ ഉയരം നിങ്ങൾക്ക്, അവനേക്കാൾ ഉയരക്കൂടുതൽ അവർ ഉയരക്കുറവ്. അപ്പോൾ സമഷ്ടി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എല്ലാം ഉള്ളൂ. സൗന്ദര്യം എങ്ങനെ അളക്കുക, നിങ്ങളെക്കാൾ വിട്ടു സൗന്ദര്യമുള്ള ആൾ, കുറവ് സൗന്ദര്യമുള്ള ആൾ. അപ്പം നിങ്ങളുടെ സൗന്ദര്യത്തിനൊരു മാനദണ്ഡമായി. അപ്പം നിങ്ങളുടെ പേഴ്സണാലിറ്റി, അതെല്ലാം എന്ത് വേണം, ഈ സമൂഹം വേണം. നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾ അലുമിനിയ പാത്രത്തിന് ആഹാരം വെക്കുന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഈ സമഷ്ടി വേണം. അവിടെ ആന്ധ്രാപ്രദേശ് കൃഷിപരന്മാർ കൂട്ടും ചൂടിൽ 42 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടിൽ 12 മണിക്കൂർ അവിടെ വെറും ഒരു കോണവും ചുറ്റി അവിടെ നിന്നുകൊണ്ട് അവർ അധ്വാനിച്ച്, നമുക്ക് അധ്വാനിച്ച് നമുക്കിത് കിട്ടുമോ. അവിടെ അധ്വാനിക്കുന്ന സമയത്ത് ട്രാക്ടർ വെച്ച് ഉഴും, ആ ട്രാക്ടർ വേണ്ട
വേണ്ടേ, ഇല്ലെങ്കിൽ കാള വേണം, ആ കാള വേണ്ടേ, അത് ട്രെയിനിൽ കൊണ്ടുവരാൻ ട്രെയിൻ വേണ്ടേ, ട്രെയിൻ ഉണ്ടാക്കാൻ ഇരുമ്പ് വേണ്ടേ, ഇവിടെ കൊണ്ടുവന്നാൽ അലുമി പാത്രത്തിലല്ലേ നമുക്കത് വെക്കുന്നത്, അതിന് മണ്ണെണ്ണയോ ഗ്യാസോ വേണ്ടേ. ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ കാലത്തും ഒരു വൈകുന്നേരം വരെയുള്ള ജീവിതം ഈ ലോകത്തോട് കടപ്പെട്ട ജീവിതമാണ്. ചിന്തിച്ചു നോക്കി മനസ്സിലാക്കാൻ കഴിയും, അതിൻ്റെ സമഷ്ടി ഇല്ലെങ്കിൽ പിന്നെ എന്ത് വ്യഷ്ടി, ഈ സമൂഹമില്ലെങ്കിൽ വ്യക്തിയായിട്ടുള്ള എനിക്ക് എന്ത്. അതറിയുന്നവൻ അവൻ സ്വർഗലോകത്തിൽ ജീവിക്കുന്നു, അല്ലാത്തൊരു എന്താ ഉണ്ടാവുന്നത്, അസൂര്യനാമത്തെ ലോകാനന്ദേന തമസാവൃതാഹ, അങ്ങനെയുള്ള ആളുള്ള ആത്മഗാദികൾ അവർ മരിച്ചിട്ട് തമസ്സുകൊണ്ട് മൂടിയ, ഇവിടെ പറയുകയാണ് തമസ്സുകൊണ്ട് മൂടിയ ആസുര സംബന്ധമായിട്ടുള്ള ലോകത്തെ പ്രാപിക്കുന്നു. എന്തിനാ അപ്പം അങ്ങനെ പ്രാപിക്കുന്നത്? അവർ ആസുര സമ്പന്നമായിട്ടുള്ള ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ആത്മഘാദികളായിട്ടുള്ള ആളുകൾ, ധർമ്മഘാദികളായിട്ടുള്ള ആളുകൾ, കർമ്മം എന്താണ്, കർമ്മം എങ്ങനെ വേണം, താൻ ആരാണ്, താനൊരു വ്യക്തിയാണ്, വ്യക്തിക്ക് സമൂഹമായിട്ടുള്ള ബന്ധം എന്താണ്, സമഷ്ടി എന്താണ്, സമഷ്ടിയിൽ വെറും വ്യഷ്ടിയായിട്ടുള്ള എൻ്റെ കടമകൾ എന്താണ് എന്നിത്യാദി കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകളാണ് ആര്, അവരാണ് ആത്മഖാദികൾ എന്ന് പറയുന്നത്. അവർ ആത്മാവിനെ അറിയാൻ ശ്രമിക്കുന്നില്ല, അവരൊന്നും അറിയാൻ ശ്രമിക്കുന്നില്ല. ആയതുകൊണ്ട് തന്നെ അതിനാൽ ഭഗവാൻ ഇവിടെ പറയുകയാണ്, പരമാർത്ഥ വസ്തു വിവേക വിഷയേ ബുദ്ധി, ദാറ്റ് ഇസ് ദ സെയിം ജ്ഞാനം, അതാണ് സാങ്കേബുദ്ധി. ആ സാങ്കേബുദ്ധിയെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഭഗവാൻ കർമ്മയോഗത്തെക്കുറിച്ച് പറയാൻ തുടങ്ങുകയാണ്, കർമ്മയോഗത്തിൽ കടക്കാൻ പോവുകയാണ് നാളെ. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.